അസ്സലാമു അലൈക്കും. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് പെപ്പർ ചിക്കൻ ആണ്. അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു ക്യാപ്സിക്കം ഞാൻ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, മൂന്ന് വറ്റൽമുളക്, മൂന്ന് പച്ചമുളക്, അര കിലോ ബോൺലെസ് ചിക്കന് ചെറുതായി നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇത് നന്നായി വഴറ്റി കൊടുക്കാം. ചിക്കൻ ഇവിടെ നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മൂടി വെച്ച് മൂടിയിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതിൻ്റെ മൂടി ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ചിക്കൻ്റെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. ചിക്കനെല്ലാം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ പാനിലേക്ക് തന്നെ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ക്യാപ്സിക്കവും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തിട്ട് കൂടുതൽ വഴറ്റൊന്നും വേണ്ട, കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ സോയ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഇനി ഇതിന് ഉപ്പ് കുറവാണെങ്കിൽ നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഇനി നന്നായി മിക്സാക്കിയെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കാൽ കപ്പ് വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ കലക്കി വെച്ചിട്ടിട്ട് അതുകൂടി ഒന്ന് ഒഴിച്ചിട്ട് നന്നായി മിക്സാക്കിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സാക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.